ഹായ്, ഞാൻ അനഘ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്, അബ്സല്യൂട്ട് മൈൻഡ്, കാലിക്കറ്റ്. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ പ്രാധാന്യമേറിയ ഒരു വിഷയത്തെക്കുറിച്ചാണ്. കുട്ടികളിലെ സ്വയംഭോഗം അഥവാ ചൈൽഡ്ഹുഡ് ഗ്രാറ്റിഫിക്കേഷൻ ഡിസോർഡർ ഓർ ഇൻഫൻറ്റൈൽ മാസ്റ്റർബേഷൻ. ഈ ഒരു ടോപ്പിക്ക് കേൾക്കുമ്പോൾ തന്നെ പലരും ഒരു കൗതുകത്തോടെ അല്ലെങ്കിൽ ഒരു ഞെട്ടലോടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കുട്ടികളും സ്വയംഭോഗം ചെയ്യോ എന്നുള്ളത്. മുതിർന്നവരെ പോലെ തന്നെ കുട്ടികളും സ്വയംഭോഗം ചെയ്യാറുണ്ട്. നമ്മളുടെ ക്ലിനിക്കിൽ തന്നെ വരുന്ന ഇത്തരം കേസുകളിൽ മാതാപിതാക്കൾ വളരെ ആശങ്കയോട് കൂടിയിട്ടാണ് അവരുടെ കുട്ടികളെ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുവരാറുള്ളത്. എന്താണ് ഒരു കൗൺസിലിങ്ങിന് വരാനുള്ള കാരണം എന്ന് അവരുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അവർ ഈ ഒരു കാര്യം നമ്മളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളത്. സാധാരണയായിട്ട് പാരൻസ് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്, ഇത് നോർമലാണോ, എല്ലാ കുട്ടികളിലും കാണുന്നുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ കുട്ടിയിൽ മാത്രമാണോ ഇങ്ങനൊരു സ്വഭാവം ഉള്ളത്, ഇതെന്തെങ്കിലും മാനസിക രോഗമാണോ, ഇത് മാറുമോ, അല്ലെങ്കിൽ എല്ലാ കുട്ടികളും ഇത്ര ചെറുപ്പത്തിലെ സ്വയംഭോഗമൊക്കെ ചെയ്യുമോ, ഇനി ഇത് മറ്റുള്ളവർ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കുട്ടീൻ്റെ ഒരു ഭാവി, എന്താണ് ഇതിനുള്ള ഒരു പ്രതിവിധി, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുമായിട്ടാണ് പാരൻസ് നമ്മളടുത്തേക്ക് വരാറുള്ളത്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എന്താണ് കുട്ടികളിലെ സ്വയംഭോഗം, അല്ലെങ്കിൽ എങ്ങനെ തിരിച്ചറിയാം, എന്താണ് ഇതിനുള്ള പ്രതിവിധി എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സ്വയംഭോഗം ചെയ്യുക അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ സമൂഹത്തിൽ ഇപ്പോഴും വളരെ ടാബൂഡായിട്ടുള്ള, അല്ലെങ്കിൽ ആളുകൾ തുറന്നു പറയാൻ വേണ്ടിയിട്ട് മടിക്കുന്ന ഒരു കാര്യമാണ്. പഠനങ്ങൾ പ്രകാരം 90 മുതൽ 94% പുരുഷന്മാരും 50 മുതൽ 60% സ്ത്രീകളും സ്വയംഭോഗം ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. കുട്ടികളിലെ സ്വയംഭോഗം ഒരു 2 മാസത്തിൽ ആരംഭിച്ചിട്ട് 4 വയസ്സാവുമ്പോഴേക്കും അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തുന്നു എന്നാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടുള്ള ഒരു കേസിൽ തന്നെ 4 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ഇവർ പ്രവാസികളായിരുന്നു, പിന്നെ നമ്മളുടെ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് നാട്ടിലേക്ക് വന്നതാണ്. അപ്പം ഉമ്മയുടെ അടുത്ത് ചോദിച്ച സമയത്ത് ഈ കുട്ടി 3 മാസം പ്രായമായ സമയത്ത് തന്നെ എപ്പോഴും ജനനേന്ദ്രിയ ഭാഗത്ത്, അതായത് സെക്ഷുവൽ പാർട്സിൽ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അന്നൊക്കെ അവർ ചെറിയ കുട്ടിയല്ലേ, ഇതൊക്കെ മാറിപ്പോകും എന്നൊക്കെ വിചാരിച്ചിട്ട് അത്ര കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വയസ്സ് കൂടുന്നതിനനുസരിച്ച് ഈ ഒരു പ്രവൃത്തി കൂടിക്കൂടി വരുന്നതായിട്ട് അവരുടെ ശ്രദ്ധയിൽ പെട്ടു. ചെയറിൻ്റെ കാലുകളിലും അതുപോലെ തന്നെ കട്ടിലിൻ്റെ കാലുകളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജനനേന്ദ്രിയ ഭാഗങ്ങൾ പോയിട്ട് അമർത്തിയിരിക്കുന്നത് പോലെയും അതുപോലെ തന്നെ റബ്ബ് ചെയ്യുന്നതായിട്ടൊക്കെ ഇവരെ ശ്രദ്ധയിൽ പെടാൻ തുടങ്ങി. പിന്നെ ഇവരെ നാട്ടിലേക്ക് വന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ കുറേ കുട്ടികളുമായിട്ട് കുട്ടി കളിക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ ജനനേന്ദ്രിയ ഭാഗങ്ങൾ തൊടാനും അതുപോലെ തന്നെ ഇവളുടെ തന്നെ ജനനേന്ദ്രിയ ഭാഗങ്ങൾ മറ്റുള്ള കുട്ടികളെ കൊണ്ട് തൊടിയിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങി എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. മുതിർന്നവർ സ്വയംഭോഗത്തിൽ ഏർപ്പെടുന്ന തരത്തിലായിരിക്കില്ല കുട്ടികൾ സ്വയംഭോഗം ചെയ്യുക. അതായത് മുതിർന്നവർ ചെയ്യുന്നത് പോലെ നേരിട്ട് അവരുടെ ജനനേന്ദ്രിയ ഭാഗത്ത്, അതായത് സെക്ഷുവൽ പാർട്സിനെ കുട്ടികൾ ഉത്തേജിപ്പിക്കുന്നുണ്ടാവില്ല. കുട്ടികൾ സ്വയംഭോഗത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ അവരുടെ മുഖത്ത് ഉണ്ടാവുന്ന ഭാവം, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ചലനമൊക്കെ കാണുന്ന സമയത്ത് അവർക്കൊരു സന്തോഷം കിട്ടുന്ന പോലെ നമുക്ക് തോന്നണമെന്നില്ല. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ പലപ്പോഴും ഇതൊരു മെഡിക്കൽ കണ്ടീഷനാണ്, അതായത് ഇനി അപസ്മാരാണോ, കുട്ടിക്ക് വയറ്റിൽ എന്തെങ്കിലും അസ്വസ്ഥതകളാണോ എന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് ടെൻഷനായിട്ട് വേഗം ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയും പല പല ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് ഒരു മിസ്ഡയഗ്നൈസ്ഡ് ആയിട്ട് പോകുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. കുളിക്കുന്ന സമയത്തൊക്കെ എപ്പോഴെങ്കിലും ആക്സിഡൻ്റലി അവരുടെ ജനനേന്ദ്രിയ ഭാഗത്ത് അല്ലെങ്കിൽ സെക്ഷുവൽ പാർട്സ് തൊട്ടുപോയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്കൊരു റിലാക്സേഷൻ പോലെയോ അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ പോലെയൊക്കെ തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാവാം അവർ പിന്നെയും പിന്നെയും ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ പാരൻസ് ഈ ഒരു പ്രവൃത്തി കാണുമ്പോൾ തന്നെ കുട്ടികളുടെ അടുത്ത് കൺസേൺഡ് ആയിട്ട് എന്താണ് നിനക്ക് ഇതുകൊണ്ട് ചെയ്യുന്നതിലൂടെ കിട്ടുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കുട്ടികൾ പറയുന്ന ചില റെസ്പോൺസുകളാണ് എന്തോ ഒരു രസം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ക്ലിയാവുന്നുണ്ട് എന്നൊക്കെയുള്ളത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ എന്താണ് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് സ്വയംഭോഗമാണെന്നോ തിരിച്ചറിയാനുള്ള ഒരു പക്വതയൊന്നും അവർക്ക് ഉണ്ടാവില്ല. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തോ ഒരു രസം കിട്ടുന്നു, അതുകൊണ്ട് തന്നെ അവർ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ ഒരു കാര്യം ചെയ്യുന്നു എന്ന് മാത്രം. കുട്ടികളിലെ സ്വയംഭോഗം എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. കുട്ടികളുടെ ശരീരപ്രകൃതിയിലുണ്ടാകുന്ന മാറ്റം, അതായത് കാലുകൾ രണ്ടും ചേർത്ത് പിടിച്ച് അതിൻ്റെ മധ്യഭാഗത്തായിട്ട്, അതായത് പെരിനിയം ഏരിയയിൽ ഒരു പ്രഷർ കിട്ടുന്ന രീതിയിൽ അവരവരുടെ ശരീരം ചലിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കസേരയുടെയോ കട്ടിലിൻ്റെയോ കാലുകളിൽ, അല്ലെങ്കിൽ മൃദുവായിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കളിൽ, പില്ലോ പോലെയുള്ള വസ്തുക്കളിൽ, അല്ലെങ്കിൽ കാറിൻ്റെ സീറ്റുകളിലൊക്കെ അവരവരുടെ ജനനേന്ദ്രിയ ഭാഗങ്ങൾ കൊണ്ട് റബ്ബ് ചെയ്യുക, അല്ലെങ്കിൽ ഉരസുന്നതായിട്ട് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴും അവരുടെ തന്നെ ജനനേന്ദ്രിയ ഭാഗങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുക, മറ്റു
കുട്ടികളുടെ ജനനേന്ദ്രിയ ഭാഗങ്ങൾ തൊടാൻ വേണ്ടിയിട്ട് നോക്കുക എന്നൊക്കെയുള്ള പ്രവൃത്തികൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ചൈൽഡ്ഹുഡ് ഗ്രാറ്റിഫിക്കേഷൻ ഡിസോർഡറിൻ്റെ ലക്ഷണങ്ങളാവാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ട് കുട്ടികൾ സ്വയംഭോഗത്തിൽ ഏർപ്പെടുന്നു എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ കഴിയില്ലെങ്കിലും അവരിൽ ഉണ്ടാകുന്ന വിരസത, ഒറ്റപ്പെടൽ, മാതാപിതാക്കളിൽ നിന്നും സ്നേഹം കിട്ടായ്മ, അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ കിട്ടായ്മ, ഇതൊക്കെ കാരണം അവരുടെ ശ്രദ്ധ പിടിച്ച് പറ്റാൻ വേണ്ടിയിട്ട് ചിലപ്പം കുട്ടികൾ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നതായിരിക്കാം. ചില കേസുകളിൽ മാതാപിതാക്കൾ തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങൾ കുട്ടികൾ കാണുന്നതിൻ്റെ ഭാഗമായിട്ട് അവരെ തന്നെ ഇത്തരം പ്രവൃത്തികൾ ചെയ്തു നോക്കാനും മറ്റുള്ള കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. ഇനി മറ്റുള്ള കുട്ടികൾ തന്നെ കാണിച്ചത് ഇവർ അനുകരിക്കുന്നതുമാവാനുള്ള സാധ്യതയുമുണ്ട്. ഇനി കുട്ടികൾ ലൈംഗികപരമായിട്ടുള്ള എന്തെങ്കിലും ചൂഷണത്തിനിരയായി പോയിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ്. ഇത്രയും കാലമില്ലാത്ത രീതിയിൽ എപ്പോഴും ജനനേന്ദ്രിയ ഭാഗത്ത് തൊട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പാവക്കുട്ടികളെയോ അല്ലെങ്കിൽ മൃദുവായിട്ടുള്ള വസ്തുക്കളെ ജനനേന്ദ്രിയ ഭാഗത്ത് കൊണ്ടുപോയിട്ട് അവിടെ അമർത്തി വയ്ക്കുക, റബ്ബ് ചെയ്യുക എന്നൊക്കെയുള്ള സ്വഭാവങ്ങൾ നമുക്ക് കുട്ടികളിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പഠനങ്ങൾ പ്രകാരം നമ്മളുടെ ശരീരത്തിലുള്ള ഒരു രാസവസ്തുവായ അല്ലെങ്കിൽ ഹോർമോണായിട്ടുള്ള എസ്ട്രഡിയോളിൻ്റെ അളവിലുണ്ടാവുന്ന മാറ്റങ്ങളും ഈ ഒരു പ്രവൃത്തിയിലേക്ക് നയിക്കാം എന്നാണ് പറയുന്നത്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതൊക്കെ നോർമൽ ബിഹേവിയർ അല്ലേ, ഇതിന് ഇത്രയും ഒരു ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിന് അനാവശ്യമായിട്ടുള്ള ഒരു ശ്രദ്ധ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പിന്നെയും പിന്നെയും ഇത് ചെയ്തു പോകാനുള്ള സാധ്യതകളില്ലേ? ഇതൊരു പ്രായത്തിനനുസരിച്ച് കുട്ടികൾ മെല്ലെ മെല്ലെ അങ്ങോട്ടേക്ക് മറന്നു പോവില്ലേ എന്നൊക്കെയുള്ളത്. അപ്പോൾ ഇത് തികച്ചും നോർമലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ വളരെ നിസ്സാരമായിട്ട് ഇതിനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് പോലും ഇത്തരം കാര്യങ്ങൾ ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ തന്നെ ഒരു ക്ലയൻറ്റിൻ്റെ കേസിൽ 5 വയസ്സായിട്ടുള്ള ഒരു മോളായിരുന്നു. അപ്പം അവളുടെ അമ്മ പറഞ്ഞിട്ടുള്ളത്, കുട്ടി ഇത് ഒറ്റയ്ക്ക് അവളുടെ തന്നെ റൂമിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല, പക്ഷേ ഇത് പരിസരം നോക്കാതെയും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്തു പോവുകയാണ്, നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒന്ന് ശ്രദ്ധ തെറ്റിയിട്ടുണ്ടെങ്കിൽ അവൾ അപ്പുറത്ത് മാറിയിരുന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിത് കാണുന്ന സമയത്ത് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഈ ഒരു സ്വഭാവം അറിയുന്നത് കൊണ്ട് തന്നെ വീട്ടിലിരുന്നിട്ട് ഇരിക്കപ്പുറത്ത് കിട്ടാതെ ഞാനൊന്ന് നേരത്തെ തന്നെ സ്കൂളിൽ പോയി നോക്കിയ സമയത്ത് ടീച്ചർ ഡോറിൻ്റെ അടുത്ത് നിന്നിട്ട് ആരോടോ സംസാരിക്കുന്നുണ്ട്, ബാക്കിയുള്ള കുട്ടികൾ ക്ലാസ്സിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പം ഇവൾ സൈഡിലിരുന്ന് ബെഞ്ചിൻ്റെ മുകളിലിരുന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. മറ്റുള്ളവർ കുട്ടി ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അവർ കുട്ടിയെ തെറ്റിദ്ധരിക്കാനും അതുപോലെ തന്നെ കുട്ടിയെ ദുരുപയോഗം ചെയ്തു പോകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇത്തരം കാര്യങ്ങൾ പെടുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ ഉറക്കെ ശകാരിക്കുന്നതിനും അടിക്കുന്നതിനും ഒക്കെ പകരമായിട്ട് കുട്ടീൻ്റെ ശ്രദ്ധ എഫക്റ്റീവായിട്ട് മറ്റ് കാര്യങ്ങളിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. അതായത് കുട്ടി സ്വയംഭോഗത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടീൻ്റെ പേര് വിളിച്ച് ആദ്യം തന്നെ കുട്ടിയെ അലേർട്ടാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തതായിട്ട് കുട്ടിയെ ടോയ്സോ മറ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് കുട്ടീൻ്റെ ഈ ഒരു പ്രവൃത്തിയിൽ നിന്നുള്ള ശ്രദ്ധ മറ്റ് കാര്യങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നേരെ മറിച്ച് കുട്ടികൾ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് കണ്ട് അവരെ വേഗം ചീത്ത പറയുക അല്ലെങ്കിൽ അടിക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് തന്നെ താനൊരു മോശം വ്യക്തിയാണോ എന്നുള്ള രീതിയിൽ സെൽഫ് ഡൗട്ട് തോന്നാനും അതുവഴി അവരുടെ തന്നെ കോൺഫിഡൻസ് കുറഞ്ഞു പോകാനും സെൽഫ് എസ്റ്റീം കുറഞ്ഞു പോകാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. ഇനി എപ്പോഴാണ് ഒരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടീൻ്റെ ജനനേന്ദ്രിയ ഭാഗത്തായിട്ട് എന്തെങ്കിലും ചുവപ്പ് നിറമോ ചൊറിച്ചിലോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ പോലെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, കുട്ടിക്ക് വേറൊരു കാര്യത്തിലും ഇൻട്രസ്റ്റ് വരുന്നില്ല അല്ലെങ്കിൽ സന്തോഷം കിട്ടുന്നില്ല, ഈ ഒരു കാര്യം ചെയ്യുന്നതിൽ മാത്രം കുട്ടി മുഴുകിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, മറ്റുള്ള ആളുകളുടെ മുന്നിൽ പോലും കുട്ടികൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തു പോവുകയാണ്, ഇതൊന്നും നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കുന്നില്ല എന്ന് ിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടേണ്ടതാണ്. ഇനി നിങ്ങൾക്കറിയാവുന്ന കുട്ടികളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളിലോ തന്നെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ട്, ഇത് നിങ്ങൾക്കൊരു സ്വയംഭോഗമാണോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതൽ വെച്ച് താമസിപ്പിക്കാതെ നിങ്ങൾ ഏറ്റവും വേഗം തന്നെ അനുയോജ്യമായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുന്നതാണ് നല്ലത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് ഇൻഫൻറ്റൈൽ മാസ്റ്റർബേഷനെ പറ്റിയിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. ഇതിലിനി നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.